നമസ്കാരം, ഞാൻ കൃഷ്ണ ചെറിയാൻ. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഈ മാസം 25 മുതൽ തിയേറ്ററുകൾ തുറക്കാൻ അനുമതി. 50% പേർക്ക് പ്രവേശിക്കാം. എസികൾ പ്രവർത്തിപ്പിക്കാനും അനുമതി നൽകി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിന്റേതാണ് തീരുമാനം. പ്രേക്ഷകരും ജീവനക്കാരും 2 ഡോസ് വാക്സിൻ എടുക്കണം. തിയേറ്റർ തുറക്കുന്നതിന് മുൻപ് മാർഗരേഖ പുറത്തിറക്കും. 18 മുതൽ കോളേജുകളിലെ എല്ലാ വർഷ ക്ലാസുകളും മറ്റ് പരിശീലന സ്ഥാപനങ്ങളിലെ ക്ലാസുകളും ആരംഭിക്കും. ഗ്രാമസഭകൾ ചേരാനും ഇന്നത്തെ കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമായി. വിവാഹങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലും 50 പേർക്ക് പങ്കെടുക്കാം. തിയേറ്റർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കും. വിനോദ നികുതിയിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നെന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ചിട്ട് ശരിയായ തീരുമാനം എങ്ങനെയാണ് അത് അന്തിമമായി എടുക്കേണ്ടത് നമ്മൾ ആലോചിക്കും. അതിൽ എല്ലാ നിബന്ധനകളും എല്ലാം ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് രോഗം പടർന്ന് പന്തലിച്ച് അപകടകരമായ സ്ഥിതിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ എല്ലാ രീതിയിലും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ തീരുമാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ച് ബന്ധപ്പെട്ട യോഗം ഉടനെ വിളിച്ചു ചേർത്ത് ആവശ്യമായ പിന്നെ തീരുമാനങ്ങൾ ഭംഗിയായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള തീരുമാനങ്ങൾ ശ്രമിക്കും. നവംബർ 1 മുതൽ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പരിശീലനം നൽകാൻ പരിഗണനയിലുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ പുനരാരംഭിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ആരോഗ്യ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്ന് മന്ത്രി വ്യക്തമാക്കി. ഈ മാസം 20 മുതൽ 30 വരെയുള്ള വിദ്യാലയ ശുചീകരണ പ്രവർത്തനങ്ങൾ വൻ വിജയമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ആവശ്യമെങ്കിൽ PTA പുനഃസംഘടിപ്പിക്കണം. PTA ഫണ്ട് സ്കൂൾ മെയിന്റനൻസിനായി ഉപയോഗിക്കാം. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സ്കൂൾ തുറക്കുന്നതിന് മുൻപായി പരിശീലനം നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. സംസ്ഥാനത്ത് നിന്ന് 13,217 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 96,835 സാമ്പിളുകൾ പരിശോധിച്ചു. സംസ്ഥാനത്ത് നിന്ന് രോഗബാധിതരെക്കാൾ കൂടുതൽ രോഗമുക്തരുണ്ട്. 14,437 പേർക്കാണ് ഇന്ന് രോഗമുക്തി. 13.64% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 121 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 25,303. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 24,354 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 334 പേർ മരണമടഞ്ഞു. കഴിഞ്ഞ ദിവസത്തേതിലും 8.8% കുറവാണ് പ്രതിദിന കേസുകൾ രേഖപ്പെടുത്തിയത്. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 2.73 ലക്ഷമായി. 197 ദിവസത്തിനിടെ രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായി കേരളം തുടരുന്നു. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 97.86%. പാലായിൽ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. പെൺകുട്ടിയെ കൊല്ലുമെന്ന് സുഹൃത്തിന് പ്രതി അഭിഷേക മെസ്സേജ് അയച്ചു. എങ്ങനെ കൊല ചെയ്യാമെന്ന കാര്യത്തിൽ പ്രതി പരിശീലനം നടത്തിയിരുന്നതായി സംശയമുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശം. ഒറ്റക്കുത്തിൽ തന്നെ പെൺകുട്ടിയുടെ വോക്കൽ കോഡ് അറ്റുപോയി. പഞ്ചഗുസ്തി ചാമ്പ്യനായ പ്രതിക്ക് എളുപ്പത്തിൽ കൃത്യം ചെയ്യാനായെന്നും റിപ്പോർട്ട്. പ്രണയപ്പകയിൽ ജീവൻ പൊലിഞ്ഞ നിതിന മോൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. വൈക്കം തുറവേലിക്കുന്നിലെ ബന്ധുവീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. നിതിനെയും അമ്മയും താമസിച്ചിരുന്ന തലയോലപ്പറമ്പിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷമാണ് തുറവൂർ നെല്ലിക്കുന്നിലെ വീട്ടിലെത്തിച്ച് മൃതദേഹം സംസ്കരിച്ചത്. കെ കരുണാകരൻ ട്രസ്റ്റിന്റെ പേരിലുള്ള അനധികൃത പണപ്പിരിവിലും സ്വത്ത് സമ്പാദനത്തിലും കെ സുധാകരനെതിരെ ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി വിജിലൻസ് സർക്കാരിന് റിപ്പോർട്ട് നൽകി. പ്രാഥമിക അന്വേഷണത്തിൽ തെളിവ് ശേഖരണത്തിന് തടസ്സങ്ങളുള്ളതിനാൽ വിശദമായ അന്വേഷണം വേണമെന്ന ശുപാർശയാണ് റിപ്പോർട്ടിലുള്ളത്. MP ആയതിനാൽ കേസെടുത്ത അന്വേഷണത്തിന് നിയമ തടസ്സമുണ്ടോ എന്നറിയാൻ വിജിലൻസ് നിയമോപദേശവും തേടിയിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് വിജിലൻസ് SP മേൽനോട്ടത്തിലാണ് നേരത്തെ പ്രാഥമിക അന്വേഷണം നടന്നത്. കേസെടുത്ത് അന്വേഷണം ആവശ്യപ്പെട്ട ആരോപണം CBI അന്വേഷിച്ചാലും കുഴപ്പമില്ലെന്നും വിജിലൻസ് അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തുവരട്ടെയെന്നും കെ സുധാകരൻ. മനസാ ബാജ കർമ്മണ, ഞാൻ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു കറുത്തകുത്ത് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഏതാരോപണം വെച്ചോളൂ, ഈ ആരോപണത്തെക്കുറിച്ച് ഏത് CBCID വന്ന് അന്വേഷിച്ചോട്ടെ, എനിക്കൊരു പ്രയാസവും അന്വേഷിക്കണം എന്നാണ് ഞാനും പറയുന്നത്. അന്വേഷിച്ചിട്ടെങ്കിലും ജനത്തിൻ്റെ മുമ്പിൽ എൻ്റെ വ്യക്തിത്വം എനിക്ക് തെളിയിക്കാലോ. വിജിലൻസിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചാൽ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. അത് ഒരു രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമായി
മാറുകയാണെങ്കിൽ അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിന് ഒരു പൊതുപ്രവർത്തകനെതിരായി അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചാൽ അതുമായി പൂർണ്ണമായി സഹകരിക്കും. അത് രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള തലത്തിലേക്ക് അതിനെ കൊണ്ടുപോയാൽ അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. കെ കരുണാകരന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച ട്രസ്റ്റിന്റെ പേരിൽ വിദേശത്ത് നിന്നടക്കം 32 കോടി രൂപ പിരിച്ചെന്നും അതിൽ 16 കോടി സുധാകരൻ അനധികൃതമായി ചെലവാക്കിയെന്നുമായിരുന്നു പരാതി. കെ സുധാകരന്റെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബു വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. പ്രശാന്ത് ബാബു ആരോപണത്തിൽ ഉറച്ചുനിന്ന് വിജിലൻസിന് മൊഴി നൽകിയിരുന്നു. 32 കോടിയുടെയാണ് നിങ്ങളിപ്പോൾ അടുത്തിടെ അത് കുറച്ച് 18 കോടിയുടെ എന്നൊക്കെ ഒന്ന് പറഞ്ഞു, അതൊന്നുമല്ല. 32 കോടിയുടെ അഴിമത് നടത്തിയതിൻ്റെ വ്യക്തമായ തെളിവ് ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച മുസ്ലിം ലീഗ്. ലീഗ് തോറ്റ 12 മണ്ഡലങ്ങളിൽ 2 അംഗ കമ്മീഷൻ അന്വേഷണം നടത്തുമെന്ന് പി എം എ സലാം പറഞ്ഞു. പാർട്ടി പോഷക സംഘടനകളിൽ 20% വനിതാ സംവരണം നടപ്പിലാക്കാനും മുസ്ലിം ലീഗ് തീരുമാനിച്ചു. ഹരിത കോൺഗ്രസ് വിഷയങ്ങളിൽ ചർച്ച നടന്നില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസിന്റെ തെറ്റുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തണം, UDFനെയും ശക്തിപ്പെടുത്തണം എന്ന് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. കോൺഗ്രസിന് വല്ല അപാകതയുണ്ടെങ്കിൽ അത് തീർക്കാൻ കോൺഗ്രസിന് സാധിക്കും എന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എന്തിനാ ഞങ്ങൾ അതിൽ ഇടപെടുന്നു? ലീഗിന്റെ വിമർശനത്തിൽ മറുപടിയുമായി കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വീഴ്ചകളെക്കുറിച്ച് മുസ്ലിം ലീഗ് ഇപ്പോൾ പറയുന്നതിൽ പുതുമയില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിലെ വീഴ്ചകൾ താൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. ന്യൂനപക്ഷങ്ങൾക്കൊപ്പം എന്നും ഉറച്ചുനിന്ന പാർട്ടി കോൺഗ്രസ് മാത്രമാണെന്നും മറ്റുള്ളവർ കാലത്തിനനുസരിച്ച് നിലപാട് മാറ്റിയെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല, വീഴ്ചയായിട്ട് കാണണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അതിൽ എനിക്കൊരു പുതുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, പല ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകളൊക്കെ തന്നെ വിലയിരുത്തിയേ മതിയാകൂ എന്ന് എത്രയോ തവണ പറഞ്ഞ ആളാണ് ഞാൻ. ന്യൂനപക്ഷ പ്രശ്നങ്ങളുടെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലാത്ത മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എല്ലാ കാലത്തും ന്യൂനപക്ഷത്തെ ഹൃദയത്തോട് ചേർത്ത് കൊണ്ടുപോയ ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. മറ്റൊരു പ്രസ്ഥാനത്തിന് അവകാശപ്പെടാനില്ല. ബാക്കി എല്ലാവരും തരാതരം ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തെ വോട്ട് ബാങ്കായി കണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. കേരളത്തിലെ കോൺഗ്രസിലെ പല കാര്യങ്ങളിലും തിരുത്തൽ വരേണ്ടതായിട്ടുണ്ടെന്ന് വി എം സുധീരൻ. ഇത് ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും വി എം സുധീരൻ പറഞ്ഞു. പാർട്ടി സ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവങ്ങളും പിന്നെ കേരളത്തിലെ അവസ്ഥയും പല കാര്യങ്ങളും തിരുത്തൽ വരേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഹൈക്കമാൻഡിൻ്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സുധീരന് താൽപ്പര്യമുണ്ടെങ്കിൽ പരിഹരിക്കട്ടെയെന്നും സുധീരനോട് AICC നേതൃത്വം സംസാരിച്ചിട്ടുണ്ടെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. എന്താ പരിഹാരം എന്ന് പറഞ്ഞാൽ പരിഹാരം ഉണ്ടാവേണ്ടിടത്തല്ലേ പരിഹാരം ഉണ്ടാവേണ്ടത്. AICC നേതൃത്വം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പരിഹരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം പരിഹരിക്കും, ഇല്ലെങ്കിൽ പരിഹരിക്കില്ല. അതൊക്കെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, അതിലിപ്പോ നമുക്കെന്ത് പ്രതികരിക്കാൻ പറ്റും? സ്ഥാനങ്ങൾ രാജിവെച്ചത് സംഘടനാ പ്രശ്നം കൊണ്ടല്ലെന്ന് രമേശ് ചെന്നിത്തല. KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ തന്നെ രാജിവെക്കാൻ തീരുമാനിച്ചതാണ്. 3 മാസം മുൻപ് രാജി നൽകിയതാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കെ സുധാകരനെതിരായ അന്വേഷണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. പിണറായി വിജയൻ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ടെന്നും രമേശ് ചെന്നിത്തല പത്തനംതിട്ടയിൽ പ്രതികരിച്ചു. ഞാൻ സ്ഥാനങ്ങൾ രാജിവെച്ചത് എന്തെങ്കിലും സംഘടനാപരമായ തർക്കം കൊണ്ടല്ല. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ പിന്നെ ഞാൻ അത് തുടരുന്നത് സംഘടനാപരമായി ഭംഗിയല്ല എന്നുകൊണ്ടാണ് 3 മാസം മുമ്പ് കത്ത് കൊടുത്തത്. കെ സുധാകരനെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. പിണറായി വിജയൻ അങ്ങനെ ഓലപ്പാമ്പ് കാട്ടി ഞങ്ങളെ പേടിപ്പിക്കുകയൊന്നും വേണ്ട. കെ സുധാകരനെതിരെ കേസെടുത്താൽ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ വിരണ്ടു പോകുമെന്ന് കരുതുന്നെങ്കിൽ അതൊക്കെ തെറ്റായ. യോഗേഷ് ഗുപ്തയെ ബിവറേജസ് കോർപ്പറേഷൻ MD സ്ഥാനത്തു നിന്നും മാറ്റി പോലീസ് ട്രെയിനിംഗ് AD GP ആയാണ് പുതിയ നിയമനം. ഇതിനായി എക്സ് കേഡർ തസ്തിക 1 വർഷത്തേക്ക് രൂപീകരിച്ചാണ് നിയമനം നൽകിയത്. DIG എസ് ശ്യാംസുന്ദറിനെ ബിവറേജസ് കോർപ്പറേഷന്റെ പുതിയ MD ആയി നിയമിച്ചു. രാഹുൽ ആർ നായർ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP ചൈത്ര തെരേസ ജോണിനെ റെയിൽവേ SP നിയമിച്ചു. KP 2 ബറ്റാലിയൻ കമാൻഡന്റായ ആനന്ദിനെ പോലീസ് ആസ്ഥാനത്ത് AIG ആയിട്ടാണ് നിയമിച്ചത്. സംസ്ഥാന സർവീസിൽ നിന്നും IPS ലഭിച്ച 8 പേർക്കും നിയമനം നൽകി.
പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പ്രതി മോൻസൺ മാവുങ്കലിനെ കോടതി റിമാൻഡ് ചെയ്തു. ഈ മാസം 9 വരെയാണ് റിമാൻഡ്. എറണാകുളം ACJM കോടതിയുടേതാണ് നടപടി. മോൻസനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല. എന്നാൽ സംസ്കാര TV തട്ടിപ്പുമായി ബന്ധപ്പെട്ടും തിരുവനന്തപുരം സ്വദേശിയായ ശില്പി സുരേഷിന്റെ പരാതിയിലും ചോദ്യം ചെയ്യാനായി തിരുവനന്തപുരത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം തിങ്കളാഴ്ച മോൻസനായി കസ്റ്റഡി അപേക്ഷ നൽകും. അതേസമയം പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം തേടി മോൻസൺ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. നേരത്തെ 2 തവണ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും എറണാകുളം ACJM കോടതി തള്ളിയിരുന്നു. കോൺഗ്രസിൽ തുടരുമെന്ന സൂചന നൽകി നവജ്യോത് സിംഗ് സിദ്ദു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം താൻ നിൽക്കുമെന്ന് വ്യക്തമാക്കി നവജ്യോത് സിംഗ് സിദ്ദുവിന്റെ ട്വീറ്റ്. പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്റെ തീരുമാനം ഇതുതന്നെയാണെന്നും സിദ്ദു ട്വിറ്ററിൽ കുറിച്ചു. എല്ലാ പ്രതിലോമ ശക്തികളും തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി പഞ്ചാബിനെ വിജയിപ്പിക്കുമെന്നും സിദ്ദു. ഹരിയാനയിലെ നെല്ല് സംഭരണം നാളെ മുതൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ. കർഷക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കേന്ദ്ര കൃഷിമന്ത്രി അശ്വിനി ചൌബേയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഖട്ടാർ തീരുമാനം പ്രഖ്യാപിച്ചത്. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 25 പൈസയും ഡീസലിന് 32 പൈസയും കൂടി. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 102.45 രൂപയും ഡീസൽ ലിറ്ററിന് 95.53 രൂപയുമായി. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 104.45 രൂപയും ഡീസലിന് 97.43 രൂപയുമാണ് ഇന്നത്തെ വില. തുടർച്ചയായ 4ാം ദിവസമാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. ഒരാഴ്ചക്കിടെ ഡീസലിന് 1.96 രൂപയും പെട്രോളിന് 97 പൈസയും വർദ്ധിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് തീരത്തിനടുത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണം. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. വിദ്വേഷ പ്രസംഗത്തെ ന്യായീകരിച്ച് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. കപട മതേതരത്വം ഭാരതത്തെ നശിപ്പിക്കുമെന്ന് ദീപികാപത്രത്തിൽ ലേഖനം. തിന്മകൾക്കെതിരെ ഒരുമിച്ച് കൈകോർക്കുന്നതുകൊണ്ട് മതമൈത്രി തകരില്ല. തുറന്നു പറയേണ്ടപ്പോൾ നിശബ്ദനായിരിക്കരുതെന്നാണ് ഗാന്ധിജി പഠിപ്പിക്കുന്നതെന്നും ലേഖനം. തിന്മകൾക്കെതിരെ ജാഗരൂകരായിരിക്കണം. സമൂഹത്തിലെ അപകടങ്ങൾക്കെതിരെ മുന്നറിയിപ്പുകൾ നൽകപ്പെടുമ്പോൾ വേണ്ടത് വിവേകവും ജാഗ്രതയുമാണ്. സ്വന്തം മതത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കലല്ല മതേതരത്വം. അന്യമത വിദ്വേഷം ഉപേക്ഷിക്കലാണെന്നും ലേഖനത്തിൽ. മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്താനുള്ള സർക്കാർ സർവേ രീതിക്കെതിരെ NSS. മൊബൈൽ ആപ്പ് വഴി നടത്തുന്ന സർവേയിലൂടെ അർഹരായവരെ കണ്ടെത്താനാകില്ലെന്ന വിമർശനം. സെൻസസ് എടുക്കുന്ന മാതൃകയിലാകണം സർവേ നടത്തേണ്ടതെന്നും NSS ആവശ്യപ്പെട്ടു. നിലവിലെ രീതി പ്രഹസനമാകുമെന്നും NSS വിമർശിച്ചു. KPCCയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് തുടക്കം. കോഴിക്കോട് തൂവയൂർ പാക്കനാർപുരത്തെ ഗാന്ധി സദനത്തിൽ സംസ്ഥാനതല ഉദ്ഘാടനം KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP നിർവഹിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. നിർഭയത്തിന്റെ പാതയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരെത്തണമെന്ന് കെ സുധാകരൻ അണികളോട് ആഹ്വാനം ചെയ്തു. എന്തുകൊണ്ടാണ് ഗാന്ധിജിയിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യം നിങ്ങളുടെ മുൻപിലേക്ക് എറിഞ്ഞു തന്നത്? നിങ്ങളെ കോൺഗ്രസിന്റെ പതാകയ്ക്ക് കീഴിൽ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. കാലപ്പഴക്കം പ്രദാനം ചെയ്ത ദൗർബല്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്നത് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ആ ദൗർബല്യങ്ങൾ പരിഹരിക്കണ്ടേ? BJP നേതാവ് PK കൃഷ്ണദാസിന്റെ ഗാന്ധിജിക്കെതിരായ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത്. PK കൃഷ്ണദാസിന്റേത് ഗാന്ധി നിന്ദയാണെന്നും അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. കൊന്നിട്ടും കൊതി തീരാത്ത അവഹേളനമാണ് PK കൃഷ്ണദാസിന്റേതെന്ന് സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പരാതി നൽകുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. RSSന്റെ ആശയങ്ങൾക്ക് ഗാന്ധിയെ കൊന്നിട്ടും മതി വരാഞ്ഞിട്ടാണ് ഇന്ന് ശ്രീ PK കൃഷ്ണദാസ് അത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത്. അദ്ദേഹത്തിനെതിരെ ഗാന്ധി നിന്ദയുടെ പേരിൽ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഇത് ഗാന്ധിയോട് ഗാന്ധി വധത്തിന് തുല്യമായ ഗാന്ധി നിന്ദയാണ് കാണിക്കുന്നത്. ആളൂർ പീഡനക്കേസിൽ പാസ്റ്ററും പ്രതിയുമായ CC ജോൺസന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് ക്രൈംബ്രാഞ്ച് സുപ്രീംകോടതിയിൽ. തെളിവുകൾ ശേഖരിക്കാൻ ജോൺസനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്ന്
ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. വർഷങ്ങൾ പിന്നിട്ട സംഭവമായതിനാൽ നിർണായക തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. തൃശൂർ മൂരിയാട് പള്ളിത്തർക്കത്തെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിച്ചു. തിങ്കളാഴ്ച സി സി ജോൺസന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. സിബിഐ ദേശീയ കൌൺസിൽ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. അടുത്ത വർഷം വിജയവാഡയിൽ നിശ്ചയിച്ച 24th പാർട്ടി കോൺഗ്രസ് ഒക്ടോബർ 2nd വാരം ചേരാൻ തീരുമാനിച്ചു. അന്തിമ തീയതി സംഘാടനാ സൗകര്യങ്ങൾ പരിശോധിച്ച് സംസ്ഥാന ഘടകമാകും തീരുമാനിക്കുക. ജനുവരി മുതൽ കീഴ്ഘടകങ്ങളിലെ സമ്മേളനങ്ങൾ ആരംഭിക്കും. ഒക്ടോബർ ആദ്യം സംസ്ഥാന സമ്മേളനം ചേരും. കനയ്യകുമാർ പാർട്ടി വിട്ട ശേഷം ആദ്യമായി ചേരുന്ന നേതൃയോഗത്തിൽ വിഷയം ജനറൽ സെക്രട്ടറി അറിയിച്ചു. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ യോഗത്തിന്റെ 2nd ദിവസമാകും നടക്കുക. വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ ശക്തമായ ഭിന്നാഭിപ്രായമുണ്ട്. 3 ദിവസത്തേക്കാണ് സിപിഐ ദേശീയ കൌൺസിൽ യോഗം ചേരുന്നത്. നാഥുറാം ഗോഡ്സെയെ പ്രകീർത്തിച്ചവർക്കെതിരെ കടുത്ത വിമർശനവുമായി ബിജെപി എംപി വരുൺ ഗാന്ധി. അത്തരക്കാരെ പേരെടുത്ത് പറഞ്ഞ് പരസ്യമായി അവഹേളിക്കണമെന്നും മുഖ്യധാരയിലെത്താൻ അനുവദിക്കരുതെന്നും വരുൺ ഗാന്ധി പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കുള്ള അംഗീകാരം മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിന്റെ ആദർശങ്ങളുമാണെന്നും വരുൺ ഗാന്ധി പറഞ്ഞു. രാജ്യത്തെ 9 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ അടക്കം നിയമിക്കുന്നതിൽ 2 ദിവസത്തിനകം തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര നിയമമന്ത്രി ഉറപ്പു നൽകിയതായി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ. മെയ് മാസം മുതൽ ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കാൻ 106 പേരുകളാണ് സുപ്രീംകോടതി കൊളീജിയം ശുപാർശ ചെയ്തത്. അതിൽ ചില പേരുകളിൽ കേന്ദ്രം തീരുമാനമെടുത്തു. ബാക്കിയുള്ളവരുടെ നിയമനത്തിൽ 2 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു അറിയിച്ചത്. ഡൽഹിയിൽ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി സമർപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ്. ആരോഗ്യമുള്ള ജനാധിപത്യത്തിന് ഊർജ്ജസ്വലമായ ജുഡീഷ്യറി ആവശ്യമാണെന്നും എൻ വി രമണ കൂട്ടിച്ചേർത്തു. ലോക് ജനശക്തി പാർട്ടിയുടെ പേരും ചിഹ്നവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചു. ചിരാഗ് പാസ്വാനും പശുപതി പരാസും തമ്മിലുള്ള തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഈ മാസം 30 നടക്കുന്ന കുശേശ്വർ, ആസ്ഥാൻ, താരാപൂർ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് വിഷയം വീണ്ടും ഉയർന്നുവന്നത്. തിങ്കളാഴ്ചയ്ക്ക് മുൻപായി പുതിയ പാർട്ടിയുടെ പേരും ചിഹ്നവും സമർപ്പിക്കാൻ കമ്മീഷൻ ഇരു വിഭാഗത്തോടും ആവശ്യപ്പെട്ടു. ഇടുക്കിയിൽ 14 വയസ്സുകാരിയെ പിടിപ്പിച്ച കേസിൽ ബന്ധു പിടിയിൽ. ബൈസൺവാലി സ്വദേശിയായ ബന്ധുവാണ് പോലീസ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം ചൈൽഡ് ലൈൻ പ്രവർത്തകരും പോലീസും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ബന്ധുവിനെതിരെ പോക്സോ നിയമപ്രകാരം രാജക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാലക്കാട് പെരുമാട്ടി മൂലത്തറ അണക്കെട്ടിന് സമീപം ഒഴുക്കിൽപ്പെട്ട ബൈക്ക് യാത്രികനെ രക്ഷപ്പെടുത്തി അഗ്നിരക്ഷാസേന. അണക്കെട്ടിന് താഴെ നിലമ്പതി പാലത്തിൽ ബൈക്കുമായി നിന്നിരുന്ന മുനിയപ്പനാണ് ശക്തമായ ഒഴുക്കിൽ ഒലിച്ചുപോയത്. പുഴയിലെ തുരുത്തിൽ പിടിച്ചുനിന്ന മുനിയപ്പനെ ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഡാം തുറന്നുവിട്ടതോടെയാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. സംസ്ഥാനത്ത് ആദ്യമായി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഭിന്നശേഷിക്കാരനായ കർഷകൻ കൃഷിയിടത്തിലിറങ്ങിയത് കാട്ടുപന്നിയെ കെണിവെച്ച് പിടികൂടി. കോഴിക്കോട് പെരുവണ്ണാമൂഴി സ്വദേശി ജോൺസണാണ് സോളാർ സംവിധാനം ഉപയോഗിച്ച് കാട്ടുപന്നിയെ പിടിച്ചത്. കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകാതെ കെണിയിൽ കുരുങ്ങിയ പന്നിയെ വനപാലകർക്ക് വിട്ടു നൽകില്ലെന്ന് ജോൺസൺ അറിയിച്ചു. തുടർന്ന് ഉടൻ നഷ്ടപരിഹാരം നൽകാമെന്ന DFO ഉറപ്പിന്മേലാണ് പന്നിയെ കൈമാറാൻ തയ്യാറായത്. കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടുപന്നികളെ ഏത് വിധേനയും കൊല്ലാനുള്ള അനുമതിയാണ് ജോൺസണ് കോടതി നൽകിയത്. കാസർഗോഡ് കർമ്മംതൊടിയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യവെ കാട്ടുപന്നി ഇടിച്ച് റോഡിൽ വീണ് പരിക്കേറ്റയാൾ മരിച്ചു. കാവുങ്കാൽ സ്വദേശി കുഞ്ഞമ്പുനായരാണ് മരിച്ചത്. രാവിലെ 7 അപകടമുണ്ടായത്. മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് താമരശ്ശേരിയിൽ വീടിനകത്ത് കാട്ടുപന്നികളുടെ പരാക്രമം. കട്ടിപ്പാറയിൽ ബാർബർ തൊഴിലാളിയായ ജാഫറിന്റെ വീട്ടിലാണ് പന്നികൾ അതിക്രമിച്ചു കയറിയത്. തുറന്നിട്ട വാതിലിലൂടെ വീടിനകത്ത് കടന്ന കാട്ടുപന്നികൾ സോഫയും ബെഡും കുത്തിക്കീറി നശിപ്പിച്ചു. വീട്ടിലുണ്ടായിരുന്ന 3 കുട്ടികൾ 1st നിലയിലെ കോടി രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രി 11:30 സംഭവം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. പൂലോട് ചോയ്യോട് ഭാഗങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം അതിരൂക്ഷമാണ്. കൂട്ടമായി എത്തുന്ന പന്നികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനു പുറമെ ജീവനും ഭീഷണിയായിരിക്കുകയാണ്. ജമ്മുകാശ്മീരിലെ കരൺ നഗറിൽ യുവാവിനെ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തി. മജീദ് ഗുരു എന്നയാളാണ് കൊല്ലപ്പെട്ടത്. TRF എന്ന ഭീകര സംഘടന സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർത്തിയാകുന്നു. നമസ്കാരം.